തിരുവനന്തപുരത്ത് നായ വളർത്തൽ കേന്ദ്രത്തിന്റെ മറവിൽ ലഹരി വില്പന നടത്തിവന്ന യുവാവും കൂട്ടാളിയും പിടിയിലായി അങ്കമാലി സ്വദേശി ജിജോ ജേക്കപ്പും മനീഷുമാണ് സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെ വലയിലായത് പാകിസ്ഥാൻ പുള്ളിക്കുത്ത പിറ്റ്ബുൾ ഉൾപ്പെടെ ആറോളം വിദേശ നായകൾ അങ്കമാലി സ്വദേശിയായ ജിജോ വർഷങ്ങളായി തിരുവനന്തപുരം ചെന്നിലോട്ടെ അമ്മാവന്റെ വീട്ടിലാണ് താമസിക്കുന്നത് തമിഴ്നാട്ടിലെ നായ വളർത്തൽ കേന്ദ്രത്തിൽ നിന്നാണ് ജിജോ ജേക്കബ് ഇത്രയധികം നായകളെ എത്തിച്ചത് വീടിന് മുകളിൽ നായ വളർത്താനായി പ്രത്യേക ഇടവും ഒരുക്കി നായ വളർത്തലിന്റെ മറവിൽ ലഹരി കച്ചവടം നടക്കുന്നതായി മനസ്സിലാക്കിയ ഡെൻസാഫ് സംഘം കഴിഞ്ഞ മൂന്ന് ദിവസമായി നിരീക്ഷിക്കുകയായിരുന്നു ഉച്ചയോടെ പോലീസ് സംഘം അകത്തു കയറി പരിശോധിച്ചു നഗരസഭയുടെ അനുമതി ഒന്നുമില്ലാതെയാണ് നായ വളർത്തൽ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇതിനെതിരെ നാട്ടുകാർ പല പ്രാവശ്യം പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല പട്ടി വളർത്തണമേ നമുക്കറിയാവൂ ഇതിന്റെ മുമ്പിൽ വേറെ എന്തിനാണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല നമ്മളായാലും കാരാണ് പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ വന്നും പോയൊക്കെ നിൽക്കുകയാണ് പക്ഷേ ഇതിന്റെ ഇതിന്റെ മറവിൽ എന്താണ് ചെയ്യണമെന്ന് നമുക്കറിയണ്ട ഇപ്പൊ ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അറിയുന്നത് അത്രയേ ഉണ്ടെന്നോ കാര്യങ്ങളൊന്നും അറിയില്ല 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 ഈ സംഭവം എന്താണ് ഇന്നാണ് നമ്മൾ വീട്ടിൽ നിന്നും ലഹരി വസ്തുക്കളും നാടൻ ബോംബുകളും കണ്ടെത്തി ജിജോ ജേക്കബിനും സഹായി മനീഷിനുമെതിരെ നേരത്തെയും നിരവധി ക്രിമിനൽ കേസുകളുണ്ട് കഴിഞ്ഞ ദിവസം വലിയ തുറയിൽ നിന്നും പോലീസ് എം ഡി എം എ പിടികൂടിയിരുന്നു ഇതിന്റെ തുടരന്വേഷണത്തിലാണ് ചെന്നിലോടുള്ള വിൽപ്പന കേന്ദ്രം കണ്ടെത്തിയത് ഏഷ്യാനെറ്റ് ന്യൂസ്